ഇവിടെ സഖാക്കളെ ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സുഗം റോയ്. ആദരണീയരും ബഹുമാനീയരുമായിട്ടുള്ള നേതാക്കളെ, ഈ അനുശോചന യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഭാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏഴ് പതിറ്റാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തകനായും നേതാവായും പിന്നീട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായും പ്രവർത്തിച്ച സഖാവാണ് നമ്മെ വിട്ടുപോയ ആനന്ദ സഖാവ്. യഥാർത്ഥത്തിൽ ഒരു തൊഴിലാളിയായി തൊഴിലാളി രംഗത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച പ്രിയപ്പെട്ട സഖാവ് സി ഐ എമ്മിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റുമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ശ്രദ്ധയേറിയ പ്രവർത്തനമായിരുന്നു. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളെ, പ്രത്യേകിച്ചും പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് പ്രത്യേക താല്പര്യം കാണിച്ചിരുന്ന ഒരു പ്രിയപ്പെട്ട സഖാവായിരുന്നു ആനന്ദ സഖാവ്. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ രോഗം മൂർച്ഛിച്ചിരുന്ന സമയത്തും അദ്ദേഹത്തെ കാണാൻ ആശുപത്രിയിൽ ചെല്ലുന്നവരോടല്ല, അപ്പോഴും തന്റെ കാര്യങ്ങൾക്കുപരിയായി, തന്റെ അസുഖങ്ങൾക്ക് ഉപരിയായി തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും വിവിധ തൊഴിലാളി വിഭാഗങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളാണ് സഖാക്കളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. വ്യക്തിപരമായി എനിക്ക് വലിയ നഷ്ടമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പൊതുവെ പാർട്ടിക്ക് എന്നെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രത്യേക താല്പര്യമെടുത്ത ഒരു പ്രിയപ്പെട്ട സഖാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ പ്രിയങ്കരനായ സഖാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ ചുമതലയിലേക്ക് കടക്കുക. യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ സി ഐ ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം സഖാവാണ്. ആദരവോടുകൂടി കരീം സഖാവിനെ ഈ അനുശോചന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായിട്ടുള്ള പാർട്ടിയുടെ പി ബി അംഗവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഇന്നലെ വൈകുന്നേരം മുതൽ അദ്ദേഹത്തെ ഏറ്റവും അവസാനമായി കാണുന്ന ഒരു പാർട്ടി നേതാവ് ഗോവിന്ദൻ മാഷ. അഞ്ചു മണിയോടുകൂടി അദ്ദേഹത്തെ പോയി കണ്ട് തിരിച്ച് അദ്ദേഹം എ കെ ഇ സെന്ററിൽ തിരിച്ചെത്തുമ്പോഴാണ് നമ്മെല്ലാം വ്യസനിപ്പിക്കുന്ന ആ വാർത്ത അറിയുന്നത്. ആ സമയം മുതൽ ഇതുവരെയുള്ള സമയം അദ്ദേഹം ആനന്ദ സഖാവിന്റെ ഭൗതിക ശരീരത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മാഷിനെ ഈ അനുശോചന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സി പി ഐയുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് മുൻ എം പി സഖാവ് പന്ന്യൻ രവീന്ദ്രൻ സഖാവ്, അദ്ദേഹവും ഇന്നലെ മരണവാർത്ത അറിഞ്ഞ് അപ്പോ തന്നെ മെഡിക്കൽ കോളേജില് എത്തിയിരുന്നു. പ്രിയപ്പെട്ട സഖാവ് നമ്മളോട് അനുശോചനം അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ സഖാവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ
തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ AKG സെന്ററിൽ 11 മണിയോടുകൂടി തന്നെ എത്തിയ പ്രിയപ്പെട്ട മുൻ MLA ശ്രീ പാലോഗ് ദേവി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. വളരെ ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായിട്ടുള്ള മുൻ മന്ത്രി സഖാവ് AK ബാലൻ ഈ വേദിയിലുണ്ട്. ആദരണീയനും ബഹുമാന്യനുമായിട്ടുള്ള PD അംഗം ബേബി സഖാവ് ഈ വേദിയിൽ സന്നിഹിതനാണ്. പ്രിയങ്കരനായിട്ടുള്ള മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് സഖാവ് ഈ വേദിയിൽ സന്നിഹിതനാണ്. പ്രിയങ്കരനായിട്ടുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് സ്വരാജ് ഈ വേദിയിൽ സന്നിഹിതനാണ്. ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള സഖാവ് അനാവൂർ ഈ വേദിയിലുണ്ട്. അതുപോലെ മേയർ ആര്യ രാജേന്ദ്രനുണ്ട്. പ്രിയങ്കരനായ MP സഖാവ് AA റഹീമുണ്ട്. CPI ജില്ലാ സെക്രട്ടറി എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയങ്കരനായ സഖാവ് മാങ്കോ രാധാകൃഷ്ണൻ ഈ വേദിയിലുണ്ട്. ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടി ഈ വേദിയിലുണ്ട്. പ്രിയങ്കരനായ സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി അദ്ദേഹം ഈ വേദിയിലുണ്ട്. സഖാവ് ജയൻ ബാബു ഈ വേദിയിലുണ്ട്. പ്രിയങ്കരനായിട്ടുള്ള സഖാവ് MP ജയകുമാർ ഇന്നലെ മുതൽ പൂർണ്ണമായിട്ട് നമ്മളോടൊപ്പമുള്ള വിജയകുമാർ സാബ് ഈ വേദിയിലുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അറിയിച്ച് പ്രിയങ്കരനായിട്ടുള്ള എല്ലാവരെയും CITU നേതാവ് സഖാവ് KP സഹദേവൻ ഇവിടുണ്ട്. BJP പ്രതിനിധി ശ്രീ പത്മകുമാർ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാ ബഹുമാന്യരായിട്ടുള്ള നേതാക്കന്മാരെയും ഈ അനുശോചന യോഗത്തിൽ കൂടിയ ജനാവലിയെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഒരു അനുശോചന പ്രമേയമാണ്. മുതിർന്ന CPI നേതാവും തൊഴിലാളികളുടെ കഴുത്തുമായിരുന്ന സഖാവ് ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. 1937 April 22 വർക്കല ചിലക്കൂരി കേടുവിളാകത്ത് വിളയിൽ നാരായണിയുടെയും ബി കൃഷ്ണന്റെയും മൂത്ത മകനായിട്ടാണ് ജനനം. കടക്കാവൂർ സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്കൂൾ ലീഡറായിട്ടാണ് രാഷ്ട്രീയ ജീവിതത്തിൽ തുടക്കം കുറിച്ചത്. 1954 കയത്തൊഴിലാളികൾ ഒരാളെ കൂലി ചോദിച്ചുകൊണ്ട് നടത്തിയ പണിമുടക്ക് സമരത്തിൽ നിത്യ സാന്നിധ്യമായിരുന്നു. 1956 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. 1964 CPIM രൂപം കൊണ്ടത് മുതൽ CPIMൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. 1971 തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റി അംഗമായി. തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഉയർന്നു വന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും പാർട്ടിക്ക് നേതൃത്വം നൽകുകയുണ്ടായി. 1971 സഖാവ് CH കണാറിനെ പരിചയപ്പെട്ടതോടെ മുഴുവൻ സമയ പ്രവർത്തകനായി. പട്ടാളത്തിലും ഇന്ത്യൻ റെയിൽവേയിലും ജോലി ലഭിച്ചെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് പാർട്ടി പ്രവർത്തകനായി ജീവിതം ഉഴിഞ്ഞുവെച്ചു. 1975 March 31 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ കയർത്തൊഴിലാളികളുടെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആനന്ദന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ സംഭവമായിരുന്നു. ജാഥയ്ക്ക് ആവേശം ഉയരുന്നതിന് 45 ദിവസം നീണ്ടുനിന്ന ജാഥയിൽ എല്ലാ ജില്ലകളിലും സഖാവ് AKGയും സുശീല ഗോപാലനും എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ജാഥയുടെ സമാപനത്തിന് 2 കേന്ദ്രങ്ങളിലായി സഖാക്കൾ EMS AKGയും എത്തുകയുണ്ടായി. ഈ സമര പരിപാടിയിലൂടെ സഖാവ് ആനന്ദരവട്ടം ആനന്ദൻ കയർ തൊഴിലാളികളുടെ അനിശ്ചിത നേതാവായി ഉയരുകയുണ്ടായി.
അടിയന്തരാവസ്ഥക്കാലത്ത് 1.5 വർഷം ഒടുവിൽ കഴിഞ്ഞ് ജില്ലയിൽ പാർട്ടി പ്രവർത്തനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകി അനന്തൻ 2 മാസം ജയിലിലും അടക്കപ്പെട്ടു. പാർലമെന്ററി രംഗത്ത് ചെറിയങ്കീഴ് പഞ്ചായത്ത് പ്രസിഡന്റ് 1987, 1996, 1996, 2001 വർഷങ്ങളിൽ ആറ്റിങ്ങിൽ നിന്ന് നിയമസഭാംഗമായും സ്തുത്യർഹമ എന്ന നിലയിൽ പ്രവർത്തിച്ചു. കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് ജീവസ്സുറ്റ പ്രശ്നങ്ങൾ സഭാവേദികളിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ ആനന്ദൻ അവതരിപ്പിക്കുമായിരുന്നു. സഭാതലം സംവാദങ്ങളുടെ വേദിയാക്കാൻ സഖാവിന് സാധിച്ചിരുന്നു. തികഞ്ഞ രാഷ്ട്രീയ വ്യക്തതയോടെ പ്രശ്നങ്ങൾ പഠിക്കാനും വിശകലനം നടത്താനും അത് പൊതുവേദികളിൽ അവതരിപ്പിക്കാനും സഖാവ് കാണിച്ചിരുന്ന പാടവം ഏവരുടെയും പ്രശംസയ്ക്ക് വിധേയമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആക്രമണത്തിനിരയായ അവസരങ്ങളിലെല്ലാം പാർട്ടിയുടെ ശരിയായ നിലപാട് ജനങ്ങളിൽ എത്തിക്കുന്നതിന് സജീവമായി പൊതുവേദികളിലും മാധ്യമങ്ങളിലും ഇടപെട്ടിരുന്ന പോരാളിയായിരുന്നു സഖാവ് ആനന്ദൻ. കേരളത്തിലെ അറിയപ്പെടുന്ന പ്രാസംഗികരിൽ പ്രമുഖരായിരുന്നു സഖാവ് ആനന്ദൻവട്ടമാനന്ദൻ. കേരളത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് നേതൃത്വം നൽകിയിരുന്ന സഖാവ് ആനന്ദൻ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് കെട്ടിപ്പടിക്കുന്നതിൽ ഉജ്ജ്വലമായ നേതൃത്വമായിരുന്നു സഖാവ് ആനന്ദൻ വഹിച്ചിരുന്നു. ജീവിതകാലം മുഴുവൻ കയർ തൊഴിലാളി സംഘടനാ നേതാവായി സഖാവ് പ്രവർത്തിച്ചു. കയർ അപെക്സ് ബോർഡിന്റെ ചെയർമാൻ എന്ന നിലയിൽ കയർ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി സഖാവ് നടത്തിയ പ്രവർത്തനങ്ങൾ എന്നും ഓർമ്മിക്കത്തക്കതാണ്. തൊഴിലാളി സംഘടനാ നേതാവ്, സാമാജികൻ, മികച്ച മാധ്യമ സംവാദകൻ, പ്രാസംഗികൻ എന്നീ നിലകളിൽ ഉജ്ജ്വലമായ നേതൃത്വം നൽകിയിരുന്ന സഖാവ് ആനന്ദൻവട്ടമാനന്ദന്റെ വേർപാടിനുള്ള അനുശോചനം ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, പ്രമുഖരായ ഒട്ടേറെ നേതാക്കൾ ഈ വേദിയിലുണ്ട്. അവരെല്ലാം കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കും. അധ്യക്ഷൻ എന്നതിലൊരു സുദീർഘമായ പ്രസംഗത്തിന് ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല. അതിന് സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നു. ഒരു 2 മാസം മുമ്പാണ് ആനന്ദന് ഇങ്ങനെ ഒരു അസുഖം പിടിപെട്ടതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ സാധാരണ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അഡ്വൈസ് അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡ് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം വിശദമായ പരിശോധന നടത്തുകയും ചെയ്തുകൊണ്ട് സഖാവിനെ പിടികൂടിയ രോഗത്തിന്റെ ഗൗരവതരമായ അവസ്ഥ ഞങ്ങളെ അറിയിച്ചു. ആനന്ദനോട് ആ നിലയിൽ അപ്പോൾ പറഞ്ഞിരുന്നില്ല. അന്നത്തെ അവസ്ഥയിൽ 3 മാസത്തിലധികം ആ ജീവൻ സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല എന്നായിരുന്നു ഡോക്ടർമാരുടെ പൊതുവായ ഒരു നിഗമനം. അത് ഞങ്ങളോട് അവർ തുറന്നു പറഞ്ഞു. എങ്കിലും വൈദ്യശാസ്ത്രമന്റെ എന്തെങ്കിലും അത്ഭുതം ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പുതിയ പുതിയ അറിവുകളും ഗവേഷണ ഫലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ എല്ലാ അവസരവും ഉപയോഗിച്ചു. നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ഏറ്റവും ഉന്നത ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നായ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ സഖാവിനെ പരിശോധിക്കാൻ കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടപെട്ട് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി. അപ്പോൾ ആശുപത്രി 3-4 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്ത് അവരും വിശദമായ പരിശോധന നടത്തിയപ്പോൾ അവസാനമായിട്ട് അവർ പറഞ്ഞു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നിഗമനങ്ങൾ പൂർണ്ണമായും ശരിയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവിടുന്ന് നിർദ്ദേശിച്ച ചികിത്സ തുടർന്നാൽ മതി. ഞങ്ങൾ ആ വിവരം അപ്പോഴും ആനന്ദൻ അറിയിച്ചിരുന്നില്ല. പെട്ടെന്ന് ഒരു വിഷമാവസ്ഥയിലേക്ക് നീങ്ങേണ്ട എന്ന് കരുതി തിരിച്ചു വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടർന്നു.
മരുന്ന് കഴിച്ച് ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ ബഹുജന സമ്പർക്കം പരമാവധി ഒഴിവാക്കി ആ കുടുംബം അദ്ദേഹത്തെ പരിരക്ഷിച്ചു. ഞങ്ങൾ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ആ സഖാവിനെ കാണാൻ പോയിരുന്നത്. ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല. അവിടെ നിന്ന് അവർക്ക് നേതൃത്വം കൊടുത്തോ. അവസാനം ഇങ്ങനെ സംഭവിച്ചു. അടുത്ത സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ സർ, പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സി പി എമ്മിന്റെയും സമൂഹകാര നേതാക്കളെയും സഹോദരി സഹോദരന്മാരെ സഭാക്കളെ എഴുപതോ വർഷം തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലാകെയും കമ്മ്യൂണിസ്റ്റ്സ്ഥാനത്തിന്റെയും തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിന്റെയും ഉന്നത നേതാവായി പ്രവർത്തിച്ചു വളർന്നു വന്ന സ്ഥാനപ്രവർത്തനം ആനന്ദൻ ഇങ്ങനെ 5-10 നമ്മോട് ഇടപറഞ്ഞിരിക്കുകയാണ്. ഒരു മനുഷ്യായുസ് മുഴുവൻ വിശ്വജനവിഭാഗത്തിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഉജ്ജീവനമായിരുന്നു ആനത്തരാട്ടത്തിന്റെ എന്ന് പറയാൻ യാതൊരു മടിയും ഉണ്ടാവേണ്ടതില്ല. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹം എന്നും ഉയർത്തിപ്പിടിക്കുകയും പോരാട്ടത്തിലൂടെ അവരെ മുന്നോട്ടേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ തൊഴിലാളിയായി പ്രവർത്തിച്ച അനുഭവമുള്ള അപൂർവം ആളുകളിൽ ഒരാളാണ് കയം വിരിച്ചുകൊണ്ടാണ് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് തന്നെ പ്രാപ്തി നേടണമെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി ജോലി ചെയ്തുകൊണ്ട് പഠിച്ച ഒരു വിദ്യാർത്ഥി പിന്നീട് എസ് എസ് സി ആകുമ്പോഴേക്കും സ്കൂളുകൾക്കായ കാര്യം ഇവിടെ പറഞ്ഞു എല്ലാത്തിന്റെയും മുന്നിൽ നടക്കാൻ ശേഷിയുള്ള സംഘാടകനായിരുന്നു സഖാവ് പാനപ്പുരം. അവിടെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിതമായ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകാനുള്ള ശ്രമം സജീവമായിട്ട് ആനത്തലവട്ടം. ഈ ആനത്തലവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ഒരു കയർ മേഖലയിലുള്ള സൊസൈറ്റി രൂപീകരിക്കുന്നത് ആനത്തലവട്ടം. അങ്ങനെ സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് മുതലാളിമാരുടെ ചൂഷണത്തിൽ നിന്ന് പാവപ്പെട്ട ഈ തൊഴിലാളികളെ എങ്ങനെയാണ് മോചിപ്പിക്കുക എന്നുള്ള അന്വേഷണം രീതിയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നടത്തി. 22-ാമത്തെ വയസ്സിൽ സഖാവ് ലോക്കൽ സെക്രട്ടറി, പിന്നീട് ഏരിയ സെക്രട്ടറി, പിന്നീട് ജില്ലാ കമ്മിറ്റി മെമ്പർ, പിന്നീട് സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ പ്രാസംഗികനായി
തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനായി പ്രാദേശിക തലത്തിൽ ആദ്യം തന്നെ അതിന്റെ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി മൂന്ന് തവണ ആറ്റിങ്ങളിൽ പ്രതിനിധീകരിച്ച് എം എൽ എ ആയി എല്ലാ സന്ദർഭത്തിലും ഏത് പ്രശ്നങ്ങളിലും നടപടങ്ങളിൽ പോലുള്ള ശേഷി കഴിവും രാജ്യസഭാ വാഹനത്തിന്റെ വട്ടത്തിൽ പ്രത്യേകിച്ച് ആണത്തിലവട്ടം മാനന്തരം കാര്യമായ എന്തെങ്കിലും അസുഖമോ അതിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല. ഒരു ഘട്ടത്തിലാണ് അസുഖം ഉണ്ടായത്, പിന്നീട് നല്ലതുപോലെ മാറും. ഇന്നലെ വൈകുന്നേരം 4:30 ഞാൻ അസുഖം ഭൂമിയിൽ മൂടി നമുക്കൊന്ന് കിടക്കിടക്ക് പോകുന്നതാണ്. അസുഖ വാഹനം തന്നെ കാണാം എന്ന് കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ ഐശ്വര്യമാണ് ഉള്ളത്. ജോയിയും ഞാനും അതുപോലെ തന്നെ മാനത്തിന്റെ മകനും ഐശ്വര്യ മുറിയും കയറി വലിയ ക്ഷീണത്തിൽ തന്നെയായിരുന്നു ഉണ്ടായി. അപ്പോൾ മകൻ ചിരിയിൽ മെല്ലെ മനസ്സിലാവുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. രണ്ട് പ്രാവശ്യം പറഞ്ഞു അതുകാട്ടോ പറഞ്ഞു അതൊന്നും പറയാനും അതും കഴിഞ്ഞ് ഏറ്റവും സെന്ററിലെത്തി അല്പം സമയം കഴിഞ്ഞപ്പോഴാണ് മരണവാർത്ത അറിയുന്നത്. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാം നടത്തേണ്ടുന്ന പരിപാടികളെ സംബന്ധിച്ചെല്ലാം ധാരണയുണ്ടാക്കി കുടുംബാംഗങ്ങളുമായിട്ട് ഇന്നലെ വൈകുന്നേരം 5:10 ആശുപത്രിയിലും വഴിയിലും വീട്ടിലും ഇന്ന് രാവിലെ മുതൽ ആറ്റിങ്ങൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയിലും രാവിലെ 11:00 സി എം ക്യു ഓഫീസ് പിന്നീട് ശവസ്കാര ചടങ്ങിലും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു വിടവാങ്ങലാണ് ആനന്ദരവട്ടം ആനന്ദിന് നൽകിയത്. നാട് ഒരു നേതാവ് അറിയപ്പെടുന്നതും മറ്റു മനുഷ്യരിൽ അവർ ഉത്പാദിപ്പിക്കുന്ന ഒരനുഭവം തന്നെയാണ് നേതാവ്. സാധാരണ പറയാറുണ്ട്, പേരിന്റെ വലതുഭാഗത്ത് എഴുതി ചേർക്കുന്ന സ്ഥാനപ്പേരല്ല നേതാവ്. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ട് വളർന്ന ഒരു പേരാണ് ആനത്തരവട്ടം. അന്ന് ഞങ്ങൾക്ക് ഈ ആനത്തരവട്ടം മലബാറിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പേര് ഒരു വല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്ന പേരാണ്. എം എൽ എ ആയിരുന്നപ്പോൾ ക്ഷോഭകാരിയായിട്ട് വലിയ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും പങ്കെടുത്തു തിരുവനന്തപുരത്താകെ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദരവട്ടത്തിന്റെ പേര് മിക്കവാറും പത്രങ്ങളിൽ നല്ലതുപോലെ വിചരണപരമായിട്ട് തന്നെ ഇട്ടിരിക്കുമായി. ആനന്ദരവട്ടം നമ്മെ വിട്ടുപിരിഞ്ഞ ഈ സമ്മർദ്ദത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ഇതുവരെ 10,000 ആളുകൾ സഖാവിനെ കാണാൻ അവസാനമായിട്ട് ഒരു അഭിവാദ്യം അർപ്പിക്കാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒത്തുചേർന്ന ആവാലവൃദ്ധ ജനത ഓർമ്മിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞതാണ്. ഈ കാലമത്രയും നടത്തിയ 10-86 വയസ്സ് 10-15 or 16 വയസ്സിന്റെ അപ്പുറത്ത് പൂർണ്ണമായിട്ടുമുള്ളത് സാമൂഹ്യ ജീവിതമാണ്, രാഷ്ട്രീയ ജീവിതം. 7 പതിറ്റാണ്ടിലധികം ഈ കേരളത്തിലെ
ഇഷോ വർഗത്തിന്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മനുഷ്യായുധ മുഴുവൻ സമർപ്പിതമായ രീതിയിൽ പ്രതിബദ്ധതയോടെ നേതൃത്വപരമായ പങ്ക് കൂടി ചേർന്ന ഇവിടെ വരാൻ പറ്റാത്തവര് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് ലക്ഷക്കണക്കിന് പോലെ അവരെല്ലാം മനസ്സിൽ നെഞ്ചി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ തൊഴിലാളപ്പെട്ട പ്രസ്ഥാനത്തിൽ എത്തിക്കപ്പെട്ട കരുത്തനായ പോരാളി എന്ന മാനന്ത്രവട്ടത്തെ അവരെല്ലാം നെഞ്ചേക്കുകയാണ്. ഒരാളിന്റെ കുടുംബം വളരെയേറെ പ്രയാസപ്പെടുകയാണ്. ഇന്നലെ മുതൽ ഇത്ര ദിവസമായിട്ട് മാസമായിട്ട് എല്ലാം കഥകർമ്മണിയോടൊപ്പം തന്നെയായിരുന്നു. ഇന്നലെ കാണുമ്പോഴും അല്ലാത്ത പ്രയാസം, അങ്ങനെയുള്ള കുടുംബത്തിന്റെ ദുഃഖം നമ്മുടെ തൊഴിലാളികളുടെയും മനസ്സുകാരുടെയും കർഷക തൊഴിലാളികളുടെയും പാർട്ടിക്കാരുടെയും പാർട്ടിയുടെയും ദുഃഖം ഇതെല്ലാം ജീവിതം തിരഞ്ഞെടുക്കുമ്പോഴെന്താവണം എന്നും ആരും മുൻകൂട്ടി തീരുമാനിക്കപ്പെടുന്ന നിലയല്ല. അങ്ങനെ ജോലിക്ക് വേണ്ടി നാട് മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. ജോലി കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഒരു ജോലി കിട്ടിയല്ലോ, ഈ അവൻ അങ്ങോട്ടേക്ക് മാറുന്നു. ചില മുതലാളിമാർക്കും വലിയ പ്രതീക്ഷയായിരുന്നു ഇവരുടെ ചരിത്രം തീരുമാനിച്ചുപോകുമെല്ലാം ഈ ജോലിക്ക് പോകുമെന്നാണ് തരി. അങ്ങനെ ജോലിക്ക് പോയില്ല. ജോലിക്ക് പോകാതിരിക്കുമ്പോഴുണ്ടാകുന്ന സംഘർഷം വളരെ കൗരവമുള്ളതാണെന്ന് നിങ്ങൾ പറയാറ് അന്ന് പ്രത്യേകിച്ച് ആ കാലഘട്ടം വീട്ടിൽ നിന്ന് തന്നെ മാറേണ്ടി വന്നു എന്നുള്ള അവസ്ഥ. കാരണം കിട്ടിയ ഒരു കേന്ദ്ര ഗവൺമെന്റ് അന്ന് പ്രത്യേകിച്ച് റെയിൽവേ എന്ന് പറഞ്ഞ ഭാഗപ്രധാനപ്പെട്ട ആ ജോലിക്ക് പോകാത്തതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ അകത്ത് മാറി താമസിക്കുന്ന അവസ്ഥ. പക്ഷെ എവിടെയൊക്കെ തൊഴിലാളികളും പാവപ്പെട്ട ജനങ്ങളും കൊണ്ടോ അവിടെയെല്ലാം ആനന്ദരുണ്ടായി. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ അഹോരാത്രം ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മനുഷ്യരായി സുഹൃവരൊഴിഞ്ഞു വെച്ച തന്റെ വഴി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് സി എച്ച് കണാറിനെ പോലുള്ള പാർട്ടിയുടെ സംഘാടകരിൽ താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത സി എച്ച് കണ്ണത്തെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ എല്ലാം നിയന്ത്രണത്തിലും നേതൃത്വത്തിലും ഒരു കുട്ടയും കേരളമായിട്ട് സ്രാവ് അനന്തരവട്ടം രൂപപ്പെടുകയാണ്. ആ രൂപപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ ശരി വെക്കുന്നു. നിസ്വാർത്ഥനായ പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ ജീവിതത്തെ അവസാന നിമിഷം വരെ പ്രതീക്ഷീകരിക്കാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആൾ രൂപമായി പ്രവർത്തിക്കുമ്പോഴേ അഭിമാന ബോധത്തോടെ ഞങ്ങളുടെ പാർട്ടി നേതാവ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഉത്തമനായ മാതൃക ആ മാതൃകയാണ് സഖാവ് അനന്തരവട്ടം. ആ മാതൃകയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സംഘാടകനെയാണ് നമുക്ക് നഷ്ടമായത്. ഈ നഷ്ടം കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് നികത്താം എന്ന് തന്നെയാണ് നമുക്ക് സന്ദർഭത്തിൽ അറിയാനാവുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സഖാവ് ഇ എം എസ് നമ്മെ വിട്ടുപിരിഞ്ഞപ്പോൾ അന്ന് ഇവിടെയാണ് ഇവർക്ക് പറയാം കവിയമ്മത്തിന്റെ ഈ അനുശോചന യോഗം കൂടിയാണ് ഈ പ്രദേശം ഒരു ലോകപ്രസ്ഥമായ സ്ഥലമായിട്ടുള്ളത്. ഇന്നലെ ആലോചിച്ചപ്പോ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇന്ന് സമസ്കാരം പിടിച്ച ശാന്തി കവാടത്തിൽ സംസ്കാരം നടത്തണമെന്ന് സദാ വാനത്തിലവട്ടം തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ വീട്ടിലേക്ക് പോകാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ഈ തിരുവനന്തപുരത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അതുപോലെ കേരളത്തിന്റെ പലഭാഗത്തും വന്ന ആളുകൾക്കും കാണുന്നതിനും അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനു വേണ്ടി ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്.
കന്തികവാടത്തിൽ ശമോസ്കാരം കഴിഞ്ഞാൽ മേട്ടുകട ഇതുപോലെ ഒരു അനുശോചന രോഗം ചേരണം എന്ന് തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ഇ എം എഫിന്റെ അനുശോചന രോഗം തന്നെ അന്ന് ആ അനുശോചന രോഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു ഇ എം എഫിന് പകരം ഇനി ഒരാളും നമുക്ക് പ്രസ്ഥാനിക്കാം ഇ എം എഫ് നിർവഹിച്ചത് നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിഗത രീതിയിൽ ആരും തന്നെ കേരളത്തിൽ എന്നാൽ കൂട്ടായ ശ്രമത്തിലൂടെ നമുക്ക് ഈ വടവ് ദൈവത്തിൽ മുമ്പോട്ടേക്ക് പോകാനാവേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ നേതാക്കൾ ഇപ്പോഴും നമുക്കും അത് തന്നെയാണ് പറയാനാവുക. സ്ഥാനത്തിലെ വർത്തമാനങ്ങൾ നമ്മൾ ഈ ആ നഷ്ടം തന്നെയാണ്. ആ നഷ്ടം നമുക്ക് തീർച്ചയായും കൂട്ടായ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് പരിഹരിച്ച് പോകാനാവണം. യഥാർത്ഥത്തിൽ നമുക്കെല്ലാം ജീവിതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഊർജ സ്രോതസ്സായിട്ടാണ് നമ്മുടെ ഭാഗ്യവും പ്രസ്ഥാനമാകുകയും സ്രാവനെ കാണുന്നത് അവരുടെ ഭരണത്തിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ദിവസം ചെയ്യും. അടുത്തതായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് പന്നി രവീന്ദ്രൻ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ജനങ്ങളോട് പെരുമാറണമെന്ന് ജീവിതകാലം കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച രാഷ്ട്രീയക്കാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ പാലിക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി മാറി. ജീവിതകാലം കൊണ്ട് സഖാവ് ആലത്തലവട്ടം ഒരു പോരാളിയായി പോരാട്ടം നടത്തിയത് മനുഷ്യർക്ക് വേണ്ടിയ പള്ളിയെടുക്കുന്നവരുടെ അവകാശ തൊഴിലാളികളുടെ ഏത് പ്രശ്നവും ആലത്തലവട്ടത്തോട് പറഞ്ഞാൽ പൂർണ്ണമായും അദ്ദേഹത്തിൽ അറിയാം. ഒരുപക്ഷെ മലയാളത്തിലെ കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഒരു തൊഴിൽ നിയമം ഇല്ലെന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ആ കാര്യത്തിൽ അദ്ദേഹത്തിന് വിട്ടുവീഴ്ചയില്ല. ഒരു തൊഴിൽ പ്രശ്നത്തിൽ ചർച്ച നടത്തുമ്പോൾ ആലത്തലവട്ടം എത്ര മണിക്കൂറും മിണ്ടാതിരിക്കാൻ തയ്യാറാണ് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു പോരാളിയായി ജീവിതം മുഴുവൻ പോരാളിയായി പൊതുപ്രവർത്തനത്തിന് വന്നത് സഖാവ് ഇവിടെ നമ്മളോട് പറഞ്ഞല്ലോ ബോയിലം മാർച്ചിൽ അദ്ദേഹം ചെറുപ്പകാലത്ത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം അദ്ദേഹം ജീവിതം അർപ്പിക്കുക തന്റെ ജീവിതം സമൂഹത്തിലൂടെ അർപ്പിക്കുക കിട്ടിയ ജോലി വേണ്ടത് വെക്കുക മറ്റൊരു ജോലി കണ്ടുകൊണ്ടില്ല. ജോലി എന്ന കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ അജണ്ടയാണ്. ഏത് ജോലി? പാപപ്പെട്ടവനെ ശുശ്രൂഷിക്കാനുള്ള ജോലി. ആ ജോലിയാണ് ഈ കാലമത്യെന്ന് വിവരിച്ചത്. ഏഴ് പതിറ്റാണ്ട് കാലത്തെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സകലത്തലവട്ടം ഒരു കളങ്കവും നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തകന്മാർക്ക് ഉണ്ടാക്കിയിട്ടില്ല. കളങ്കരഹിതനായ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. കമ്മ്യൂണിസം എന്നാൽ എന്താണെന്ന് പ്രവർത്തനത്തിലൂടെ ശരിക്കും ബോധ്യപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകാരൻ. അത്തരം കമ്മ്യൂണിസ്റ്റുകാരെ ആ നാട് ആവശ്യപ്പെട്ടു. അദ്ദേഹം 3 തവണ എം എൽ എ ആയി. ഈ ജീവിതകാലത്തിനിടയിൽ സഖാവ് ആനത്തവട്ടത്തെ പറ്റി ആർക്കെങ്കിലും ഒരാഴ്ചയിൽ ജയിക്കാൻ കഴിയുമോ?
ഇല്ല എന്താ കാരണം ഏത് വിഷയത്തിലും ഒരാൾ കൂടെ വന്നാൽ അയാൾക്ക് ആവശ്യമുള്ള സഹായിക്കാനുള്ള പരമാവധി പരിശ്രമിക്കും ആ പരിശ്രമമാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത് മൂന്ന് തവണ എം എൽ എ ആയല്ലോ എം എൽ എ ആയപ്പം അവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങൾക്കെല്ലാം അദ്ദേഹം എം എൽ എ ആവണം എന്നൊരു ആഗ്രഹം കൂടിക്കൂടി വരികയാണ് അത് പൊതുപ്രവർത്തകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാ പാർട്ടിക്കാർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണെങ്കിൽ സഹാനത്തലത്തിന്റെ ഒരു സഹായം നമുക്ക് വളരെ പ്രധാനമാണ് ഇപ്പൊ നിങ്ങൾ നോക്കി ടി വി ചർച്ച അന്തിമ ചർച്ചയില്ലേ ആ ചർച്ച ഇപ്പം പലർക്കും കാണാൻ തീരെ ഇഷ്ടമില്ല ആ ചർച്ചയിൽ മോഡറേറ്റർ ഒരാൾ തീരുമാനിക്കാൻ ആകണ്ട എല്ലാവരും അംഗീകരിക്കണം ആ വാശി ആനത്തലട്ടം പറയുന്നത് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് കൃത്യമായ നിലപാടുണ്ട് അത് പറയാനാണ് ഞാൻ വന്നത് മോഡറേറ്റർ പറയുന്നതനുസരിച്ച് കേട്ട് അത് അംഗീകരിച്ചു പോകാൻ എനിക്ക് പറ്റില്ല അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എനിക്കത് പറ്റില്ല ഞാൻ പാപപ്പെട്ടതിന്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ വന്നവനാണ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അതിനു വേണ്ടി ആ ടി വിയിൽ വന്നിരിക്കുന്നത് ഒരു വാക്ക് തെറ്റായ വാക്ക് ആനത്തൻകടത്തിന്റെ വായിരുന്നു വന്നിട്ടുണ്ടോ ഇല്ല എന്താ കാരണം അതാണ് കമ്മ്യൂണിസ്റ്റ് രീതി ഒരിക്കൽ ആനത്തൻകട്ട പറഞ്ഞു എന്റെ മനസ്സിൽ നമ്മുടെ തമ്മിൽ സംസാരിക്കും കണ്ണൂരിൽ കണ്ണൂരിൽ അവിടെ തെലുങ്ക് രക്തസാരത്തിൽ അദ്ദേഹം പങ്കിടുന്നു ആനത്തലോട്ടും ഒരു 30 വർഷം മുമ്പാ ഞങ്ങൾ രണ്ടുപേരുമാണ് ആ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പ്രധാനമായിട്ടുള്ളത് അവിടെ വെച്ച് സ്വാഗതം പറയുന്നവരെ പറഞ്ഞു ആനത്തലവട്ടം ആനന്ദൻ അപ്പോഴും ഉപദ്രവിക്കുന്ന തൊഴിലാളിയുണ്ടോ ആനയോ അന്ന് പ്രസംഗം കഴിഞ്ഞ് വരുമ്പോ നമ്മളെ തമാശകം എന്നോട് പറയായിരുന്നു എനിക്ക് എന്റെ മനസ്സിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആവേശം എന്ന് പറയുന്നതെങ്കിൽ ഞാൻ നടത്തിയ തൊഴിലാളികളുടെ മാർച്ച കണ്ണൂർ തിരുവനന്തപുരത്തേക്ക് മാർച്ച സഖാവ് എ കെ ജി 1936 നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടിണി ജാതിയിലെ മധുരക്കിലേക്ക് ആ ജാതിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു മാർച്ചായിരുന്നു സഖാവ് ആനത്തൻകട്ടം നടത്തിയെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് നിലനിൽക്കുന്ന ശരിയുമാണ് കാരണം അദ്ദേഹം എ കെ ജി അത്രമാത്രം അഗാധമായി സ്നേഹിക്കുന്നു അങ്ങനെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ജനസേവനം മാത്രം തന്റെ വഴിയാണെന്ന് കണ്ടുപിടിക്കുകയും അതിൽ നിന്ന് ഒരു നേതൃത്വം തനിക്കല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ ഭാവിയല്ല എന്ന് തീരുമാനിക്കുന്ന ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വേർപാട് എനിക്ക് വ്യക്തിപരമായി വലിയ നഷ്ടമാണ് ഞാനും ആനന്ദവട്ടവും അത്രമാത്രം പല കാര്യങ്ങളും നമ്മൾ ഫോണിൽ സംസാരിക്കുകയും നേരിട്ട് കാണുകയും ചെയ്യാം മാത്രമല്ല ഒരു മീറ്റിംഗിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കയറി വന്നാൽ അദ്ദേഹം പ്രസംഗം ചുരുക്കി എന്നോട് പറയും നിങ്ങൾക്ക് വേണ്ടി ചുരുക്കില്ല സഹപ്രവർത്തകന്മാരോട് സഹപാർട്ടിക്കാരോട് ജനങ്ങളോട് എല്ലാം തന്നെ വിനയത്തോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പെരുമാറുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപിരിഞ്ഞിരിക്കുന്നു ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്നും മായില്ല ആ ഓർമ്മ ഈ നാട്ടിലെ ഹൃദയത്തിൽ എന്നും മിന്നി നിൽക്കും അദ്ദേഹത്തിന്റെ പ്രായം അത്ര എന്നുള്ളതല്ല ഈ അസുഖമാണെന്ന് അറിഞ്ഞപ്പം ആശുപത്രിയിൽ പോകണം ആലോചിച്ചപ്പം നേരത്തെ മൂന്നുമാർ പറഞ്ഞുപോലെ പോകാൻ എന്റെ മനസ്സും അനുവദിക്കുന്നില്ലായിരുന്നു അങ്ങനെയുള്ള നടിയിൽ നിന്ന് സകാനത്തിൽ അവിടത്തെ കാണാനുള്ള ഒരു മനസ്സിന്റെ തട്ടി എനിക്ക് ഇല്ലാതെ പോയി ആ സകാവിന്റെ ഓർമ്മക്കൊണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ സി പിയുടെ പേരിൽ ആദരം അർപ്പിക്കുന്നു ആ കുടുംബത്തിനും പാർട്ടിക്കും ആ വേർപാടും നട്ടത്തിൽ ഞാനും പങ്കുചേരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പാറൂർ മൂന്നിങ്ങിരി 1970s ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് കടമ്പ് ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് വരുന്നത്
അന്ന് തിരുവനന്തപുരത്ത് അനിരുദ്ധനും അതുപോലെ തന്നെ പേരുൾപ്പെടെ സദാശിവനും ചിലവ് അനത്തലോട്ടം ആനന്ദനുമാണ് ഞങ്ങളിങ്ങനെ നോക്കിക്കാണുന്ന ഞാനും ഈ തമ്പാനോട് വീണ ഇറക്കലം കലാരം ഞങ്ങളാണെന്ന് ഈ യുവജന രംഗത്ത് നിന്ന് ട്രേഡ് യൂണിയനിലേക്ക് വന്നു ഞങ്ങളന്ന് ചില പ്രതീകങ്ങൾ നോക്കിക്കാണും എങ്ങനെയാണ് ഇവർ രാഷ്ട്രീയ പ്രവർത്തനം ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നത് എന്ന് അതിൽ ഏറ്റവും കൂടുതൽ ഇരുട്ട് പരന്ന് കിടന്ന ഒരു മേഖലയിൽ വെളിച്ചം കൊണ്ടെത്തിച്ച ഒരാളാണ് സഖാവ് ആനന്ദ് അതുകൊണ്ട് അങ്ങനെയാണ് അത് ഗ്രഹിക്കുന്നത് കയർ മേഖലയും കൂടെ പറഞ്ഞു ഒന്ന് മണിക്ക് സംസാരിച്ചപ്പോ പറഞ്ഞു ഈ ഒരെണ കൂലിക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയ മേഖലയിലെ ദുരിതവും ദാരിദ്ര്യവും അപ്പൊ ഇത്രയേറെ ഇരുട്ട് പരന്ന് ആണ്ട് കിടന്ന ഒരു പ്രദേശത്തേക്ക് ഒരു ജീവിതം സമർപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതാണ് നവത തിരുവനന്തപുരം ജില്ലയിലെ തൊഴിലാളി മേഖലയിൽ നമ്മൾ പറയുമല്ലോ ഈ നവോത്ഥാനത്തിന്റെ ഇവിടെ നവോത്ഥാനത്തിന്റെ പ്രവർത്തനം തുടങ്ങേണ്ടത് എവിടെയാണ് എന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് ഒരു ജീവിതം സമർപ്പിച്ച ആ നവോത്ഥാനത്തിന്റെ പാതയ്ക്ക് അത്യാവശ്യമായ ശക്തി പകർന്ന ഒരു മേധാവിനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങൾ ചരിതാലോ 10-25 വർഷക്കാലം IMTC ജില്ലാ പ്രസിഡന്റായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ സകല അനുബുദ്ധൻ CAP ജില്ലാ പ്രസിഡന്റായിരുന്നു അതേ കാലഘട്ടം ഞാൻ ഓർക്കുകയാണ് ഇവിടെ വൈകാരികമായി ഒരു നേതാവിനെ നമ്മൾ എല്ലാവരും ആലോചിക്കണമെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നൽകിയ നമ്മൾ ഓരോരുത്തരോടും സമൂഹത്തോടും ചെയ്ത അനുഭവങ്ങൾ ഇവിടെ IMS കുറിച്ച് പറഞ്ഞു ഏത് നേതാവാണെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിന് നൽകിയ അനുഭവങ്ങളാണ് ഒരു നേതാവിനെ ഇതുപോലുള്ള അനുസ്മരണങ്ങളിലൂടെ തലമുറ പാഠപുസ്തകമാക്കുന്നത് എനിക്ക് വേദിയിൽ നിന്ന് പറയാൻ അല്പം പോലും എനിക്കൊരു മടിയില്ല ശ്രീ അനന്തരവട്ട ആനന്ദൻ തന്റെ ജീവിതം കൊണ്ട് ഒരു വരുന്ന തലമുറയ്ക്ക് വരുന്ന ജനറേറ്റർ ഉണ്ടല്ലോ ആ വരുന്ന തലമുറയ്ക്ക് ഈ ഇരുട്ട് പരത്താൻ ശ്രമിക്കുന്നവർക്കെതിരായി ഇരുട്ട് പരന്നു കിടക്കുന്ന അല്ലെങ്കിൽ വെളിച്ചം കടന്നു വന്ന സ്ഥലത്ത് ഇപ്പോഴും ആ വെളിച്ചം കടന്നു വന്ന സ്ഥലത്ത് ഇരുട്ട് പരത്താൻ ശ്രമിക്കുന്നവർക്ക് ആ ഇരുട്ട് എങ്ങനെ അകറ്റണം എന്ന പാഠപുസ്തകമാക്കി നമുക്ക് അനുഭവം കുറിച്ചു വെച്ചു പോയ ഒരു സഖാവാണ് ഈ അനന്തരവട്ട പറഞ്ഞത് ഞാൻ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ജ്ഞാനം ചെയ്യാ പ്രവേശനമുള്ള ഞങ്ങളാ തോട്ടം തൊഴിലാളി മേഖലയിൽ റൈമൂർ പൊമ്മുടി മർക്കിസ്ഥട മേഖലയിൽ ഒരു നിരാഹാരം വേണ്ടി വന്നു പ്രകറിയാവത മേഖലയിലൊക്കെ പോയി നിരാഹാരം നിരാഹാരം കിടന്ന ആശുപത്രിയിലേക്ക് ഒരു 8-9 ദിവസം ഞാൻ ആശുപത്രി കൊണ്ട് വന്നപ്പോൾ ഒരു എല്ലാ ദിവസവും ഈ ആശുപത്രിയിൽ ഒരു ഇങ്ങനെ നമ്മൾ പറയുമല്ലോ മാനവികതയും മനുഷ്യത്വവും എന്നൊക്കെ നമ്മൾ പറയുന്നു എന്നെ ഒരു അനന്തരവട്ടവുമായി വളരെ വൈകാരികമായി എന്നെ അടുപ്പിച്ചത് ആ സംഭവമാണ് നമുക്ക് വ്യക്തിപരമായി ഒരു ദുഃഖമുണ്ടായ നമ്മുടെ കുടുംബത്തിന് ഒരു ദുഃഖമുണ്ടായ തൊഴിലാളി സമൂഹത്തിൽ ഒരു ദുരിതവും ദുരന്തവും ഉണ്ടായാൽ ആ സമൂഹത്തിലെ കാഴ്ച കണ്ട് കണ്ണടയ്ക്കാത്ത ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അതാണ് നമുക്ക് അദ്ദേഹത്തെ ഈ സമൂഹം വിലയിരുത്തുന്നത് സമൂഹത്തിൽ ഒരുപാട് കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾ കണ്ടാൽ കണ്ണടയ്ക്കാത്തവനാണ് യഥാർത്ഥ സാമൂഹ്യ പ്രവർത്തകൻ അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള പേര് നമ്മുടെ ഈ തലസ്ഥാന ജില്ലയിലേക്ക് ഉണ്ടാക്കി തന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് ശ്രീ അനന്തരവട്ടമാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ വളരെ താമസിച്ചു വന്ന ഈ അസുഖം അദ്ദേഹത്തിന് ഈ അസുഖം ഉണ്ടായി അദ്ദേഹം ഇപ്പോൾ നമ്മൾ വിട്ടുപോകും എന്ന് നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല അവസാന നിമിഷം വരെ കർമ്മനിരന്തരനായിരുന്നു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വേദിയിൽ പറയേണ്ടതുപോലെ പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിച്ച ഒരു സംസ്കാരം അത് തൊഴിലാളി സംസ്കാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സംസ്കാരം നമ്മുടെ നമുക്ക് പറഞ്ഞു തരികയും
അത് അതിലൂടെ ജീവിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ശ്രീ ആനത്തക്കുട്ട മാനന്ദന്റെ സ്മരണയ്ക്ക് മുമ്പിൽ എന്റെയും എന്റെ പാർട്ടിയുടെയും ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങളും പ്രത്യേകിച്ച് INUC ഈ ഇല്ലെങ്കിലെ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചു. അടുത്തതായി BJP നേതാവ് പത്മകുമാർ. ശ്രീ അവരുടെ നിര്യാണത്തിൽ എന്റെ വ്യക്തിപരമായ ദുഃഖം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. രാഷ്ട്രീയമായി വ്യത്യസ്തമായ ചേരിയിൽ നിന്നെങ്കിലും വലിയ ഒരു വ്യക്തിപരമായ അടുപ്പം അദ്ദേഹവുമായി എനിക്കുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ സഹ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ അടുപ്പം അടുപ്പമുണ്ടായിരുന്നു ചാണകച്ചത്തയുടെ ആദ്യ കാലഘട്ടത്തിൽ. സ്ഥിരമായി ഞങ്ങൾ പേര് പിന്തുടരാറുണ്ടായിരുന്നു. ഇവിടെ പകരക്കാരി മൂലവുമായി വിഷയങ്ങളും പാർട്ടിയുടെ നയങ്ങളും അവതരിപ്പിക്കുകയും സ്വാഭാവികമായിട്ട് എതിർ ചേരിയിൽ നിൽക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ അതിനെ എതിർക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കർത്യസ്ഥമായ രീതിയിൽ ചിലപ്പോ ശബ്ദം ഉയർത്തി സംസാരിക്കാറുണ്ട്. പക്ഷെ അടുത്ത തവണ ചർച്ചയ്ക്ക് വരുമ്പോ എന്നോട് പറയും, പത്മകുമാറെ വീട്ടിൽ ചെന്നപ്പോ എന്റെ സ്ഥാനധർമ്മിണി എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ആ പാവം എന്നോട് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്, വലിയ അടുപ്പമാണ് നിങ്ങളോട് എന്റെ സഹധർമ്മിണിക്ക് എന്ന്. പലപ്പോഴും പിന്നെ നേരിട്ട് വിളിക്കുമ്പോഴും ഒരുപാട് സംസാരിക്കാറുണ്ട്. എന്റെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ സഹധർമ്മിണി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അപ്പോ ഒരു ഔദ്യോഗികമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വ്യക്തിപരമായ താല്പര്യത്തിനല്ല കുറച്ച് ആളുകളുടെ താല്പര്യ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചു എന്റെ പാർട്ടിയുടെ പേര് പറയുകയും പാർട്ടിയുടെ പേര് പറയുകയും അതുപോലെ തന്നെ ഞാനുമായുള്ള ഒരു അടുപ്പം ഒക്കെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് എന്നെ വിളിപ്പിച്ചു. വൈകിട്ട് വീട്ടിൽ ഞാൻ വരുമ്പോ എന്റെ വൈഫ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ വിളിച്ചു നിന്നു, പക്ഷെ എന്റെ പേര് പറഞ്ഞ് വിളിച്ചു, പക്ഷെ എനിക്ക് എന്റെ ഒരു ഏറ്റവും അടുപ്പമുള്ള കുടുംബവുമായി ബന്ധമുള്ള ഒരാൾ വിളിക്കുന്നു എന്നാണ് തോന്നിയത് എന്നുള്ളതാണ്. നമുക്കറിയാം പാർട്ടി ഭരിക്കുമ്പോ ഏത് പാർട്ടിയായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ വിളിച്ചെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് രീതി സ്വാഭാവികമായിട്ട് നമുക്കറിയാം. പക്ഷെ അത്തരം അധികാരത്തിന്റെ അവസരങ്ങൾ ഉള്ളപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ സമൂഹത്തിലെ പാവപ്പെട്ട ജനക്കാരായാലും എങ്ങനെയാണ് മനുഷ്യത്വപരമായി അല്ലെങ്കിൽ സ്നേഹതത്വമായി പെരുമാറണം എന്നുള്ളത് അതിനൊരു തുറന്ന പുസ്തകമാണ് ആനത്തറവട്ടം ആനന്ദൻ എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കുറച്ച് പ്രയോജനത്തിൽ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യത്തിനും ജീവിതത്തിനും ആയിരിക്കും. അദ്ദേഹത്തിന് മുഴുവൻ പ്രയോജനത്തിനും ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന ആ മേഖലയ്ക്കായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതം വിലയിരുത്തി നോക്കുമ്പോ നമുക്ക് പറയാൻ കഴിയും. ഏതായാലും അദ്ദേഹത്തിന്റെ നിര്യാണം വലിയൊരു നഷ്ടമാണ് നമ്മുടെ പൊതു സമൂഹത്തിന്. വ്യക്തിപരമായി എന്റെ ദുഃഖം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വേർപാടിലുണ്ടായ ദുഃഖത്തിൽ എന്റെ പാർട്ടിയുടെ അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. CPIM പോളിറ്റ്ബ്യൂറോ മെമ്പർ ഇവിടെ സഖാവ് ആനത്തനോട്ട വാർഡിനെ കുറിച്ച് നമ്മളെല്ലാം പങ്കുവെക്കുന്ന ആശയങ്ങളാണ് ഏറെക്കുറെ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. പുതുതായിട്ട് പലതും കൂട്ടിച്ചേർക്കാൻ കഴിയും. പക്ഷെ അതിനെല്ലാമുള്ള
ഒരു സന്ദർഭമല്ല. സഖാവിന്റെ ശരീരം ഇപ്പോഴും പൂർണ്ണമായിട്ട് ശാന്തി കവാടത്തിൽ കത്തിത്തീർന്നിട്ടുണ്ടാവില്ല എന്ന് ഓർമ്മിക്കുമ്പോൾ, എന്നാൽ സഖാവ് ആനന്ദനോടൊപ്പം ആനന്ദനെ അനുസ്മരിക്കുന്ന ഘട്ടത്തിൽ ഒരു രക്തസാക്ഷിയുടെ പേര് ഓർക്കുന്നത് വളരെ വളരെ പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ ജില്ലയിലെ വാഴമുട്ടത്തെ അനശ്വര രക്തസാക്ഷി കരുപ്പൊഴിലാൽ പോരാളി സഖാവ് അമ്മുവാണ്. ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് കേരള വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകനുമായിരുന്നു. അത് വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകർ നാട്ടിലെന്ത് സമരം നടന്നാലും ഒപ്പം അതിന്റെ കൂടെയും കൂടും, ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ സ്കൂള് തൃക്കരുവ പഞ്ചായത്തിലാണ്. കയർ മേഖലയിൽ പണിയെടുക്കുന്ന സാക്കളിലൂടെ ഉണ്ട്. അവർക്കറിയാം ഈ പലവൂർ ചെറിയ കീഴ് പ്രദേശം പോലെ കൊല്ലം ജില്ലയിലെ തൃക്കരുവ തൃക്കണവും പഞ്ചായത്തുകളെല്ലാം കയർ രംഗത്ത് വളരെ സുശക്തമായ മേഖലയാണ്. അവിടെ കയർത്തൊഴിലാളി സമരത്തിന്റെ ഭാഗമായി വലിയൊരു കയർത്തൊഴിലാളികളുടെ സമ്മേളനം ചേരുന്നു. അപ്പൊ അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സഖാവ് തിരുവനന്തപുരത്ത് നിന്ന് പ്രസംഗിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികളും കുറെ പേര് അവിടെ പോകുന്നത്. ഒരു 35-36 വയസ്സുള്ള സഖാവ് ആനത്തിനവിട്ടാണത്. ഇന്നേക്കൊരു 50-52 വർഷം മുമ്പ് ഞാനിവിടെ ഇങ്ങനെ നിന്ന് കണക്കൂട്ടുക, 36 വയസ്സിലാണ് സഖാവ് എടുത്തത്. അപ്പൊ ചെറുപ്പത്തിലുള്ള സഖാവ് ആനന്ദ് കയർത്തൊഴിലാളികളുടെ പോരാട്ട ബീജത്തെ കുറിച്ച് അവിടെ വിശദീകരിക്കും. അന്നത്തെ കേരള ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി കയർ മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കാത്ത കയർ മുതലാളിമാരെ സംരക്ഷിക്കുന്ന നയങ്ങൾക്കെതിരായി കുശലൻ സമരമാണ് അന്ന് നടന്നത്. അത്തരമൊരു സമരത്തിലാണ് വാഴമുട്ടത്ത് തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാം പോലീസ് വെടിവെയ്പ്പിൽ അമ്മു എന്ന യുവതി വെടിവെയ്പ്പിടുന്നു. വെടിയേറ്റ് രക്തം ചിതറി മരിച്ച് കിടക്കുന്ന രക്തസാക്ഷിയായ വാഴമുട്ട മമ്മുവിന്റെ ആ ചിത്രം സഖാവ് ആനന്ദൻ ആ യോഗത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വരച്ചു. അന്ന് മുതൽ സഖാവ് ആനത്തലവട്ടം ആനന്ദൻ പരിസരത്തോടെങ്കിലും യോഗത്തിൽ പങ്കെടുക്കാൻ വരുമെങ്കിൽ വിദ്യാർത്ഥി പ്രവർത്തകരാ ഞങ്ങളെല്ലാം നടത്തും. ഇതുപോലെ അവകാശ പോരാട്ട രംഗങ്ങളിലെ തിരുദ്ധുരമായ അധ്യായങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമരങ്ങളെ കുറിച്ച് മാത്രം സഖാവിന്റെ നെയ്തിനെ പ്രസംഗം കേട്ട ഓർമ്മ എനിക്ക് അതെല്ലാം ഇവിടെ ഞാൻ വിവരിച്ചു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അടിമുടി കരകളർന്ന തൊഴിലാളികൾക്ക് സംഘാടകനും പോരാളിയുമായിരുന്നു. തൊഴിലാളി വർഗത്തിന്റെ അധ്യാപകനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൊതുയോഗ പ്രസംഗങ്ങളെല്ലാം നാട്ടിലും ഇന്ത്യയിലും ലോകത്തും തൊഴിലാളികളും അടിച്ചമർത്തപ്പെടുന്നവരും അവകാശ പോരാട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായ പങ്കാളിത്തമാണ് സഖാവ് വിദ്യാർത്ഥികളോടൊന്ന വണ്ണം തന്റെ വാക്കുകൾ കേട്ടിരിക്കാൻ വരുന്നവരോട് പറഞ്ഞു പോകും. തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്ന ഒരാളാണ് സഖാവ്. അങ്ങനെ ഒരാൾ മാത്രമല്ല, എല്ലാം പറയേണ്ടതുണ്ട്. സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഇതിലെയിൽ തൊഴിലാളിയായി തൊഴിലാളി സംഘാടകനായി പത്ത് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും സഖാവ് പിണറായി വിജയൻ. പഠിക്കുന്ന കാലത്ത് നെയ്ത്തു പണിയും ചെയ്തിട്ടുണ്ട്. സഖാവ് ചടയിൽ ഗോവിന്ദ് സംസ്ഥാന സെക്രട്ടറിയായി, പോളിറ്റ്ബ്യൂറോ അംഗമായ സഖാവ് ബാലാനന്ദ് കൊല്ലത്തു നിന്നാണ് പോയത്. ഇപ്പൊ ലാലുവായി പോയി. അവർ സാധാരണ ഫാക്ടറി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് ഫാക്ടറി തൊഴിലാളികൾ സംഘടിപ്പിച്ച്
തൊഴിലാളികളുടെ വിപ്ലവ സ്ഥലത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശേഷിച്ച് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് അർത്ഥിച്ചുകൊണ്ടാണ് തൊഴിലാളികളുടെ വിപ്ലവ പ്രസ്ഥാനം മുന്നോട്ട് പോകേണ്ടത്. കുറച്ചു കാലം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആലപ്പുഴയിൽ പാർട്ടിയുടെ സംഘടനാകത്തിന്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നപ്പോഴാണ് നേരിട്ട് കൈമേഖലയിൽ നിർത്തകാവ് സ്ഥാനത്തിലോട്ട് വന്നതിന്റെ സവിശേഷമായ അറിവ് നേതൃത്വ പാഠവും ഇതൊക്കെ മനസ്സിലായി. പ്രൊഫസർ ഐസക്കിൽ പോകും, ഐസക് കേരളത്തെ കുറിച്ച് ഗവേഷണം നടത്തിയാണ്. അത് നിങ്ങൾ ആലപ്പുഴയിൽ ഒരു കയറ്റൊഴിലാളി സദൃമുണ്ട്, ആലപ്പുഴയിൽ സഹായത്തിലുള്ള ഐതിഹാസികമായ കയറ്റൊഴിലാളി സദൃമുണ്ടാണ് പറയുന്നത്. സി പി ഐ എം ഡി ചന്ദ്രശേഖരനും ഒക്കെ തലമുതിർന്ന നേതാക്കന്മാരാണ്. ഞങ്ങളെല്ലാം കൂടി ഒരു ഏകോപന സമിതി ഉണ്ടാക്കിയിട്ടാണ് ശ്രമം നടത്തുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് കയർ മേഖലയിലെ കയർ വർക്ക് സെന്ററിന്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവാണ് സഖമാനന്ദ്. പ്രത്യേകിച്ച് സഖ സുശീലകുമാറിനൊക്കെ രംഗപ്പെട്ടു. സഖമാനന്ദിന്റെ കൂടി ഉപദേശം നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അത്. സി ഐ ടിയുടെ അഖിലേന്ത്യാ നേതാവായ ബാലാനന്ദനും ആ സമരത്തിൽ പങ്കെടുക്കാൻ ആലപ്പുഴ വരികയുണ്ടായി എന്നുള്ള ഞാൻ നോക്കുകയാണ്. വിജയകരമായി സ്ഥാപിച്ച ഒരു കയർ തൊഴിലാളി സമരമായിരുന്നു അന്ന് ആലപ്പുഴയിൽ. സംയുക്തമായി കയർ മേഖല ചെറുകിട കയർ ഉത്പാദകർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നമുക്ക് ഒരു സമരമായി സഹകരണത്തിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിയായി സഹകരണത്തിന്റെ പ്രസംഗം കണ്ട് ആവേശം കൊണ്ട ഞാന് വ്യക്തിയെന്നുള്ള നിലയിൽ തുടർന്ന് സഖാവിനൊപ്പം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. പാർട്ടിയുടെ പല വേദികളിലും പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. അതല്ല, പുതിയ തലമുറയിൽപ്പെട്ട ഞങ്ങൾക്ക് ഒരുപാട് അനുഭവവാദങ്ങൾ പകർന്നു തന്ന സന്ദർഭങ്ങളായിരുന്നു. സഖാവ് ആനത്തലോട്ടമാണെന്ന് ഓർമ്മയ്ക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെയും കുറ്റ സഖാക്കളെയും ഒക്കെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്നത്തെ അവസാനത്തെ പ്രസംഗി സഖാവാനവൂർ നഗർ. ഒരുപാട് പ്രത്യേകതകളുള്ള നേതാവായിരുന്നു ആലപ്പുഴ. ഒരു തൊഴിലാളികളെ ആ തൊഴിലാളികൾ ചെയ്തു, ആ തൊഴിലാളികളുടെ ആ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ നേതാവായി അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമ്മതനായ നേതാവായി വരുന്ന തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവായി വളർന്നു വന്ന നമ്മുടെ ജില്ലയുടെ ഏറ്റവും ധീരനായ നേതാവായിരുന്നു സഖാവ് ആലപ്പുഴ. ഈ ജില്ലയുടെ മുക്കുമുള്ളിയും എല്ലാം അറിയാവുന്ന സഖാവ് എല്ലാ പ്രദേശത്തും ഓരോ സഖാവിന്റെയും കരുത്തും ദൗർബല്യങ്ങളും വ്യക്തമായി ബോധ്യമുണ്ടായിരുന്ന മുൻ നേതാവായി എം എൽ എയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മൂന്ന് തവണ എം എൽ എയായി ഏറ്റവും നല്ല ജനപ്രതിനിധിയായി ഏറ്റവും നല്ല സംഘാടകനായി ഏറ്റവും നല്ല ഭാഗമായി ഏറ്റവും നല്ല സംഘടന നേതാവായി ശ്രമിച്ച അപൂർവ വ്യക്തികളുടെ ഒരാളാണ് സഖാവ് ആലപ്പുഴ. തിരുവനന്തപുരം ജില്ലക്ക് കേരളത്തിന് തീരനഷ്ടമാണ്. തിരുവനന്തപുരം ജില്ലക്ക് വിശ്വസിച്ച് വലിയ നഷ്ടമാണ് സഖാവിന്റെ നിര്യാണം മൂലം ഉണ്ടായത്. ആ മഹാനായ കമ്മ്യൂണിസ്റ്റിനെ ഓരോ കുടുംബം ശിരസ് മുറിച്ച് അഭിവാദ്യം നൽകിയിട്ട് അഭിവാദ്യം അഭിവാദ്യം ഒരുപാട് പ്രമുഖ നേതാക്കൾ ഇവിടെ ശ്രീ മന്ത്രിയില്ല, മുൻ മന്ത്രിമാർ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥിയ മേയർ, ബഹുമാനപ്പെട്ട എം പി, എംഎൽഎമാർ, ഇങ്ങനെല്ലാം പദവികളുള്ള ബഹുമാന്യരായ നേതാക്കൾ നിരവധി ആളുകൾ ഈ പേരിയിട്ടുണ്ട്. എല്ലാവരോടും സംസാരിച്ചാൽ നീണ്ടുപോകുന്നതോട് ഈ ചടങ്ങ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.